ചുട്ടുപൊള്ളുന്ന നാട് സംസ്ഥാനത്ത് താപനില കൂടുന്നു വിവിധ ജില്ലകളിൽ ഇന്ന് രേഖപ്പെടുത്തിയ താപനില കണക്കുകൾ പരിശോധിക്കാം മാർച്ച് മാസം ഇങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യത്തെ ആഴ്ചയെത്തിയിട്ടേ ഉള്ളൂ പക്ഷേ ചൂടും വെയിലും കാലാവസ്ഥയൊക്കെ ഇപ്പം തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഏപ്രിലും മെയ് മാസവും വരുമ്പോൾ വരുമ്പോൾ ചൂടിനിയും കൂടാൻ തന്നെയാണ് സാധ്യത ഇങ്ങനെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിക്ക ജില്ലകളിലും ഒരു താപനില എടുത്തുകഴിഞ്ഞാൽ നാൽപ്പതിനടുത്ത് അല്ലെങ്കിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലൊക്കെ ആയിരുന്നു താപനില പക്ഷേ ഇന്ന് അത് വെച്ച് നോക്കുമ്പോൾ ചെറിയ ആശ്വാസമൊക്കെ തോന്നുന്നൊരവസ്ഥയിലാണ് പക്ഷേ പൂർണ്ണമായിട്ടും ആശ്വസിക്കാൻ പകർ നൽകുന്നുമില്ല ഓരോ ജില്ലയിലും യും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ താപനില നമ്മൾ നോക്കുകയാണ് അതനുസരിച്ച് വേണം കൃത്യമായിട്ട് മുന്നൊരുക്കങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കാൻ ആദ്യം തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോയാൽ മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായിരുന്നു താപനില തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്തേക്ക് പോയാൽ അവിടെ പുനലൂരിൽ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആലപ്പുഴയിലേക്ക് പോയാൽ അവിടെ മുപ്പത്തി അഞ്ച് ആറ് ഡിഗ്രി സെൽഷ്യസ് കോട്ടയത്ത് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനില എന്ന് അനുഭവപ്പെട്ടു ഇനി കൊച്ചി കൊച്ചിയിലെ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് പോലും കാരണം ഈ കാലാവസ്ഥയിലെ മാറ്റം അതോടൊപ്പം വെയിൽ ചൂടയ്ക്കാണെന്ന് പറയപ്പെടുന്നു കൊച്ചിയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നത്തെ താപനില ഇനി വെള്ളാനിക്കരയിലേക്ക് നമ്മൾ പോയാൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് താപനില അനുഭവപ്പെട്ടു അതായത് ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ താപനില ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് വെള്ളാനിക്കരയിലായിരുന്നു പാലക്കാട്ടേക്ക് സ്ഥിരം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം അവിടുത്തെ ആളുകൾക്ക് ഇതൊരു ശീലമായതുപോലെയാണ് അവർ പ്രതികരണങ്ങളിലൊക്കെ അത് വ്യക്തമാണ് പക്ഷേ ഇന്നിപ്പോൾ മുപ്പത്തി പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഒരു ആശ്വാസം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലെ അവിടെ ഇന്നത്തെ ഒരു ചൂടിൻ്റെ ഒരു അവസ്ഥ എത്തിയിട്ടുള്ളൂ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നമ്മൾ പോയാൽ അവിടെ മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ഇന്ന് ചൂട് അനുഭവപ്പെട്ടു കോഴിക്കോട് സിറ്റിയിൽ പോയാൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇന്നത്തെ ഒരു താപനില ഇനി കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉള്ള ആളുകളോടാണ് ആ ഒരു ജില്ലയിലായിരിക്കാം ഏറ്റവും കൂടുതൽ നാൽപ്പതിനു മുകളിലേക്ക് താപനില ഉയരാൻ പോകുന്നത് കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുക സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കണ്ണൂരിൽ മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് താരതമ്യേന ഒരു ആശ്വാസകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ചുള്ള മുൻകരുതൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ഇനി മുന്നോട്ട് ദിവസങ്ങളിൽ മുന്നോട്ടുള്ള മാസങ്ങളിൽ ഉറപ്പായും സൂക്ഷിക്കുക